കഴിഞ്ഞ ദിവസമാണ് ഈ മാങ്ങ മാമ്പഴം മോഷ്ടിച്ച പോലീസുകാരൻ്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നത്. നമ്മൾ ഇന്നലെ തൽസമയം റിപ്പോർട്ടറിൽ ആ വാർത്ത പങ്കുവയ്ക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇതാ അതിൽ ഗുരുതരമായ ഒരു സംഭവം തെളിയുന്നത് ഇയാൾ ഈ ഷിഹാബ് എന്ന സി പി ഒ ബലാത്സംഗ കേസിലും പ്രതിയായിരുന്നു എന്നതാണ്. എ ആർ ക്യാമ്പിലെ പോലീസുകാരനാണ് ഇയാൾ. ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഈ മോഷണ കേസുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പോലീസിന് ഈ ഷിഹാബിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ജോസി ബാബു വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ജോസി, ഇന്നലെ നമ്മൾ അല്പം ഒരു തമാശ കൂടി ചേർന്നാണ് ഇത് സംസാരിച്ചത്, കാരണം മാമ്പഴം കക്കുന്ന പോലീസുകാരൻ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് എത്ര ഗൗരവമുള്ള, എത്ര ഗുരുതരമായ തെറ്റ് ചെയ്യുന്ന ഒരാളെയാണ് ഈ സേന വച്ചുകൊണ്ട് നടക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് ബലാത്സംഗ കേസിലെ അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടയാൾ അതിജീവിതയെ വീണ്ടും ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചയാൾ മറ്റ് അടിപിടി കേസുകൾ നടത്തിയത് എങ്ങനെ ഇത്രയും ക്രിമിനൽ സ്വഭാവമുള്ള ആൾക്ക് സേനയുടെ ഭാഗമായി തുടരാൻ കഴിയുന്നു? ജോസി, തീർച്ചയായും ദിവിഷ്, ഇത്രയും ഗുരുതരമായ കുറ്റവാളികൾ കേരള പോലീസ് സേനയ്ക്കുള്ളിലുണ്ട് എന്നുള്ളത് വലിയ അപമാനകരമായ സംഗതിയാണ്. ഇന്നലെ കേവലം ഒരു മാങ്ങ മോഷണം എന്ന മാത്രം രീതിയിൽ നമ്മൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ അത് സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിലും വളരെ ഗൗരവമുള്ള തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഇടപെട്ട ആളാണ് ഈ സി പി ഒ ഷിഹാബ് എന്നാണ് ഇപ്പോൾ വെളിപ്പെടുന്നത്. 2019 കോട്ടയം മുണ്ടക്കയം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിലെ പ്രതിയാണ് ഇയാൾ. ആ കേസിൻ്റെ വിചാരണ നടക്കുകയാണ്. ആ കേസിലെ അതിജീവതയെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തുകയും നേരിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചതും ചെയ്തതൊക്കെ എന്ന തരത്തിൽ മറ്റൊരു കേസും ഇയാൾക്കെതിരെയുണ്ട്. ഈ രണ്ട് കേസിലും ഇയാൾ വിചാരണ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊക്കെ ഉണ്ടായിരുന്ന സമയത്തും ഇയാൾ സർവീസിൽ സുരക്ഷിതനായി തുടർന്നു, മറ്റച്ചടക്ക നടപടികളൊന്നും നേരത്തെ ഉണ്ടായിട്ടില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ മാങ്ങാ മോഷണവും ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ മാമ്പഴം മോഷ്ടിച്ചത് കഴിഞ്ഞ 30-ാം തീയതിയാണ്. പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ് ഈ വാർത്ത പുറത്തേക്ക് വരുന്നത്. എന്തായാലും പോലീസിന് വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവത്തിൽ അടിയന്തരമായി ഈ പ്രതിയെ പിടികൂടണമെന്നുള്ള നിർദ്ദേശം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെയും കാഞ്ഞിരപ്പള്ളി പോലീസിന് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇയാൾ തന്ത്രശാലിയായി തന്ത്രപരമായി മുങ്ങിയിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാളുടെ ഫോൺ ഓഫാണ്. അതോടൊപ്പം ബന്ധു വീടുകളിലൊക്കെയും കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും അവിടെയൊന്നും ഇയാൾ എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അടിയന്തരമായി ഇയാളെ പിടികൂടുവാനുള്ള നടപടികൾ പോലീസ് തുടങ്ങിയിട്ടുണ്ട്. ഇതുകൂടാതെ മറ്റ് കേസുകളും ഇയാൾക്കെതിരെ ഉണ്ട് എന്നുള്ളൊരു ആക്ഷേപം ഇന്നലെ തന്നെ സേനയ്ക്കകത്തുണ്ടായിരുന്നു. ചിലപ്പോൾ വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് വേറെ മറ്റു ഗുരുതരമായ കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങളും പുറത്തു വന്നേക്കും. ഷിഹാബിനെ പിടികൂടാൻ പറ്റാത്തത്ര മോശം സേനയാണ് കേരള പോലീസ് എന്നൊന്നും ആരും കരുതുന്നില്ല. വേണമെന്ന് വെച്ചാൽ മിനിറ്റുകൾ കൊണ്ട് മണിക്കൂറുകൾ കൊണ്ട് കുറ്റവാളികളെ പൊക്കാൻ ശേഷിയുള്ളവർ തന്നെയാണ് കേരള പോലീസ്. അപ്പോൾ ഷിഹാബിനെ പിടിക്കേണ്ട അല്ലെങ്കിൽ വൈകിയാൽ മതി എന്ന ഒരു ധാരണ കൂടി ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് എന്തായാലും പോലീസ് ആ കാര്യത്തിൽ വിശദീകരണം പറയട്ടെ. വേഗത്തിൽ ഇയാളെ പിടിച്ച് ഇങ്ങനെ ഒരാളെ ആ സേനയിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട, ഇതൊക്കെ ശരിയാണെന്ന് തെളിഞ്ഞാൽ വെച്ചുകൊണ്ടിരിക്കേണ്ടാത്ത രീതിയിലുള്ള നടപടികൾ എടുക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി ജോസി.